എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ബ്ലൂ ഹിൽ ഫിലിംസിന്റെ ബാനറിൽ പെട്രാ എന്ന് പറയുന്ന മൂവിയുടെ കേരള പ്രമോഷന് വേണ്ടി നമുക്ക് ഏറെ നമ്മളെ ഒരുപാട് ആദരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രഭുദേവ സാറ്, സണ്ണി ലിയോൺ മാം, നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരും വേദിയിലുണ്ട്. ഇതിൽ ഏറ്റവും അഭിമാനിക്കാന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരാളായ ആളാണ് എസ് ടി സിനു എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ. നിങ്ങൾ എപ്പോഴും ഒരു മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ ഒരു തമിഴ് സിനിമയുടെ ഡയറക്ടറായി നമ്മളോടൊപ്പം ഉള്ള ഒരു വേദിയാണ്. സോ പെട്രാപ്പിനെ കുറിച്ച് ആദ്യം തീർച്ചയായിട്ടും തന്നെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ആദ്യം എല്ലാവർക്കും താങ്ക്സ്. ഇത്ര ഞെട്ടിച്ചടഞ്ഞ് പേടിയാണ് കാണുമ്പോൾ ഇരിക്കുമ്പോൾ അത്രയും മീഡിയ. ഞാനൊക്കെ മീഡിയയിലുള്ള സമയത്ത് എനിക്ക് എന്നെ കൂടി വന്നൊരു 20-25 പേരായിരുന്നു. എൻ്റെ ഫ്രണ്ട് നിറയെ കൂടി ഇരിപ്പുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അറിയാൻ മുഖങ്ങൾ കാണുന്നുണ്ട്. സോ എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് രണ്ട് മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ആദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം, സന്തോഷവും ഒക്കെ തോന്നും. അതിന് കാരണക്കാരായ മെയിൻ ആളെ എവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പി സാം, അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ചേച്ചി, സണ്ണി ഇവിടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം. അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല. നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മളെ സിനിമയുടെ പേര് പെട്രാപ്പ് എന്നാണ്. എൻ്റെ പേര് എസ് ജെ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പിസാം, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ, എൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദരാണ്, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ജോബിയുടെ തന്നെയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനെ സിനിമ നന്ദി പറയുകയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇല്ല, നമ്മളെ ഈ കൂടിക്കാഴ്ചകളില്ല, ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം. ദെൻ സിനിമയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള, യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. നിൽക്കുന്ന കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പെട്രാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പെട്രാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിനകത്ത് സർപ്രൈസിംഗ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ ശരിക്കും പറഞ്ഞാൽ വേദികയാണ്. വേദികയ്ക്ക് ഇന്ന് ഒരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മയം ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പെട്രാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കുക. കാരണം മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്, വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-ന് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് പറയാനൊന്നും നിങ്ങളുടെ കൂട്ടത്തിലൊരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ വയ്ക്കും. താങ്ക് യു. സോറി, ഒരാളെ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത്
പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും നന്ദിരിക്കുന്ന ഡി മെനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ഇപ്പം നിങ്ങൾ കേട്ട ഇവിടെ രണ്ട് പാട്ടുകളുണ്ട്, ഇനി റിലീസാകാനൊരു ആറ് പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി എം എൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. എന്തുകൊണ്ട് സണ്ണി ലിയോണെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഇത്രയും ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരു സണ്ണി ലിയോണെ ഓട്ടോമാറ്റിക് കൊണ്ടുവരുമ്പോൾ അത് ശരിക്കും പഴയ ഒരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറയട്ടെ. ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടുന്നു അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീലിംഗ് എനിക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. ഡയറക്ടർ എന്തിനാണ് പ്രഭുദേവ സാറിന് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഒരു പ്രഭുദേവ സാറാണ് പടത്തിൽ നമുക്ക് ഒരു ഉറപ്പായിട്ട് ഡാൻസ് ഉണ്ടാവും, ഒരു മാസ് ഫൈറ്റുകൾ ഉണ്ടാവും. ശരിക്കും ഇന്ന് ടീസർ കണ്ടപ്പോഴും ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടി. ശരിക്കും പടത്തിൻ്റെ ജോണർ എന്താണ്? റൊമാൻറ്റിക് ആണോ ആക്ഷൻ ആണോ? പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷൻ ആണ്. പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല. റാപ്പ് മിക്സുള്ള ഒരു 5-6 ഫൈറ്റോളം പടത്തിനുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സ് ആണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാം തരത്തിൽ ഈവൻ കുട്ടികൾക്ക് പോലെ ഫൈറ്റ് കണ്ടാലും ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസ്റ്ററാണ് ഫൈറ്റ്, കളർഫുള്ളാണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ, അങ്ങനെ ഞാനൊരു മലയാളിയായിരുന്നു മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ട് വന്ന. നമ്മളിവിടെ അല്ല ജീവി, ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ 10-15 വർഷം ഇവിടെയാണ് ജീവിക്കുന്നത്. പിന്നെ എനിക്ക് ഞാനിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ? ഞാൻ അവിടെ പോയി കിടന്ന് എന്നെ അവിടെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ള ഒരു മേഖല ഇപ്പം നിങ്ങൾ ഇപ്പം ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട്, എനിക്ക് വന്ന് 19th. ഇതിൻ്റെ ഒരു ഡബിള് വരും ഈ കോൺഫിഡൻസ് ഞാൻ അവിടെ ഇരിക്കുന്നില്ല. ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തമിഴ് നന്നായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു. നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോട് ഇത് പറയാൻ. എനിക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ ഗോഡ് ഫാദർമാരോ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാൻ. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടോ ഇവിടുന്ന് ഹാർട്ടിൽ ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മളെ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120 മേലെ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പം ആ അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വേണ്ടി ലിസ്റ്റിൽ കുറവ് വരുന്നില്ല. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പം എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും.